28 വർഷങ്ങൾക്ക് ശേഷം ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് നാട്ടിലേക്ക് കൊണ്ടുവന്നത് ധോണിയും കൂട്ടരുമായിരുന്നു. കുലശേഖരയുടെ രണ്ടാമത്തെ പന്തിൽ കൂറ്റൻ സിക്സർ അടിച്ചു. ഒരു രാജ്യത്തെ മുഴുവൻ സന്തോഷിപ്പിച്ച ആ ദിവസം ഇന്നും ഓരോ ഇന്ത്യക്കാരുടെയും ഹൃദയത്തിലുണ്ട്. പക്ഷേ ഇന്ന് അതേപോലെ ഒരു മത്സരം പ്രതീക്ഷിച്ചിരുന്ന ഓരോ ഇന്ത്യക്കാരുടെയും കണ്ണുകളും നിറഞ്ഞിട്ടുണ്ടാവും. 2011 ശ്രീലങ്കയുടെ 48th ഓവറിൽ രണ്ടാമത്തെ പന്തിൽ സിക്സർ അടിച്ചു കളി ജയിപ്പിച്ച ധോണി ഇന്ന് ന്യൂസിലൻഡിൻ്റെ 48th ഓവറിലെ 3rd പന്തിൽ റണ്ണൗട്ട് എന്ന വിധിക്ക് മുൻപിൽ വഴങ്ങി തല കുനിച്ചു ക്രീസിൽ നിന്നും മടങ്ങേണ്ടി വന്നു. നിരാശയോടെ തല കുനിച്ചു മടങ്ങിപ്പോയത് തൻ്റെ അവസാനത്തെ വേൾഡ് കപ്പിൽ നിന്നാണെന്ന് വേദനയോടെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആരായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് ധോണി? ക്യാപ്റ്റൻ കൂൾ, ദ ബെസ്റ്റ് ഫിനിഷർ, ഫാസ്റ്റസ്റ്റ് വിക്കറ്റ് കീപ്പർ. ഇതിലെല്ലാം ഉപരി പ്രതിസന്ധികൾ വരുമ്പോൾ കൂടെയുള്ളവരുടെ മേൽ പ്രഷർ കൊടുക്കാതെ ഒറ്റയ്ക്കെല്ലാം നേരിട്ട് ഇന്ത്യൻ ടീമിനെ എത്താതെ കിടന്ന പല ഉയരങ്ങളിലേക്കും എത്തിച്ച ഒരേ ഒരു ക്യാപ്റ്റൻ. 2004 December 23 മഹേന്ദ്രസിംഗ് ധോണി ആദ്യമായി ഇന്ത്യക്ക് വേണ്ടി കുപ്പായമിട്ടത്. ആദ്യത്തെ 4 മത്സരങ്ങളിലും ധോണിക്ക് ഇന്ത്യക്ക് വേണ്ടി ഒന്നും നേടാൻ സാധിച്ചില്ല. അടുത്ത മത്സരത്തിൽ പാകിസ്ഥാനെതിരെ 148 എന്ന വലിയ റൺസോടെ വിധിയെ തോൽപ്പിച്ച് ആ മുടി നീട്ടി വളർത്തിയ ചെറുപ്പക്കാരൻ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ചു. അന്നു മുതൽ മഹേന്ദ്രസിംഗ് ധോണി എന്ന പേര് ജനങ്ങളുടെ ഇടയിൽ ഒരു വികാരമായി മാറിയിരുന്നു. 2007 മാന്ത്രിക ബൗളറും അന്നത്തെ ഇന്ത്യയുടെ ക്യാപ്റ്റനുമായിരുന്ന അനിൽ കുംബ്ലെ തൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം മഹേന്ദ്രസിംഗ് ധോണി എന്ന ചെറുപ്പക്കാരന് നൽകി. അതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും അതിനെ വകവയ്ക്കാതെ ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ 2007 2020 വേൾഡ് കപ്പിൽ പാകിസ്ഥാനെ മലർത്തിയടിച്ചു ധോണിയും കൂട്ടർ. ആ കപ്പും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് ഏഷ്യാ കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി, വേൾഡ് കപ്പ് ട്രോഫി, അങ്ങനെ പല നേട്ടങ്ങളും ഇന്ത്യ നേടിയത് മുടി നീട്ടി വളർത്തിയ ആ ചെറുപ്പക്കാരൻ്റെ ക്യാപ്റ്റൻസിയിലൂടെയായിരുന്നു. വിമർശനങ്ങൾ വരുമ്പോൾ ഒരടി പോലും പതരാതെ ബാറ്റ് കൊണ്ട് മായാജാലം തീർക്കുന്ന ബെസ്റ്റ് ഫിനിഷറുടെ മത്സരങ്ങൾ ഇനി കാണാനാവില്ലല്ലോ എന്നോർക്കുമ്പോൾ ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കും ഹൃദയം തകരുകയാണ്. ഇപ്പോഴുള്ള ഇന്ത്യൻ ടീമിനെ വാർത്തെടുക്കാൻ വേണ്ടി പലരെയും ധോണി മനഃപൂർവ്വം ഒഴിവാക്കിയിരുന്നു. ആ തീരുമാനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇനി ഇന്ത്യ സെമിയിൽ വരെ എത്തിയത്. ധോണി കൊണ്ടുവന്ന ഒരു പ്ലെയറും ഇതുവരെ ഇന്ത്യൻ ആരാധകരെ നിരാശപ്പെടുത്തിയിട്ടുമില്ല. പക്ഷേ കാലം മാറുമ്പോൾ ഒരു ജനതയെ കൊണ്ട് മുഴുവൻ കൈയടിപ്പിച്ച ധോണിയും ഇന്ന് ഇന്ത്യൻ ടീമിൽ നിന്നും പടിയിറങ്ങുകയാണ്. ക്രിക്കറ്റ് ആരാധകർക്കെന്നും ധോണിയെ ഓർമ്മിക്കാൻ ഒരുപാട് മത്സരങ്ങൾ സമ്മാനിച്ചിട്ട് തന്നെയാണ് ധോണി വൺഡേ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നത്. ഒരു പക്ഷേ അടുത്ത ലോകകപ്പിൽ നമ്മെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തുന്നത് ധോണിയുടെ കുറവ് മാത്രമായിരിക്കും. ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസിന് മുമ്പിൽ ഒട്ടേറെ നല്ല ഇന്നിങ്സുകൾ കാഴ്ചവെച്ച ധോണിയെ ഒരിക്കലും മറക്കാനാവില്ല. മിഡിൽ ഓർഡറിലെ ശക്തി ഇനി ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഓരോ ക്രിക്കറ്റ് ഫാൻസിനും വേദനയാണ്. ഇനി മറ്റൊരു ധോണി ഉണ്ടാവില്ല. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.